എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറയെ സമ്മാനങ്ങളും. കലക്കൻ ക്യാഷ് ബാക്ക് ഓഫർ. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ സ്ഥാനം മുസ്ലിം ലീഗിലെ എം ടി മുഹമ്മദ് അലി രാജിവെച്ചതോടെ യു ഡി എഫിനുള്ള അസ്വാരസ്യങ്ങൾ തുടങ്ങി. ഇനിയുള്ള കാലയളവിൽ പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് വേണമെന്ന ആവശ്യവും ഉയർന്നു. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗിലെ എം ടി മുഹമ്മദ് അലിയുടെ രാജി പഞ്ചായത്തിലെ യു ഡി എഫിനുള്ളിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടവരുത്തിയിരിക്കുകയാണ്. യു ഡി എഫ് സംവിധാനത്തിൽ ആലോചിക്കാതെയാണ് മുസ്ലിം ലീഗ് ഇത്തരമൊരു തീരുമാനമെടുത്തതിൽ കോൺഗ്രസിന് അതൃപ്തിയുണ്ട്. നിലവിൽ പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. എം ടി മുഹമ്മദ് അലിയെ പ്രസിഡന്റ് സ്ഥാനം നിന്നും മാറ്റിയ സ്ഥിതിക്ക് മുന്നണിയിൽ ഇനിയുള്ള കാലയളവിൽ പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് നൽകണമെന്ന ആവശ്യവും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇക്കാര്യം ഉന്നയിച്ച് നേരത്തെ തന്നെ യു ഡി എഫ് നേതൃത്വത്തിന് കത്ത് നൽകിയതായാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയെ നിലവിലെ പ്രസിഡന്റ് മാറ്റം ബാധിക്കുമെന്നും കോൺഗ്രസ് വിലയിരുത്തൽ. നിലവിൽ പഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണം ലഭിക്കുമ്പോൾ പ്രസിഡന്റ് സ്ഥാനം ലീഗിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനുമാണ് കൊടുക്കാറ്. ഇത്തവണ കോൺഗ്രസിന് 4 അംഗങ്ങളുണ്ട്. പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ യു ഡി എഫിന് അധികാരം ലഭിക്കുമ്പോൾ പ്രസിഡന്റ് മാറ്റം ഉണ്ടായിട്ടില്ല. ലീഗിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം തയ്യാറായില്ലെങ്കിൽ അത് മുന്നണി സംവിധാനത്തെ ബാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. നിലവിലെ ലീഗിലെ ഒരു വിഭാഗവും പ്രസിഡന്റ് മാറ്റത്തെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തിരുവേഗപ്പുറയിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് സൂചന. യു ഡി എഫിനുള്ളിലെ തർക്കങ്ങൾ മുതലെടുക്കാൻ എൽ ഡി എഫും ശ്രമം ആരംഭിച്ചിട്ടുണ്ട്.